ജൂബിലി ജോയ് സാറും പ്രേം പ്രകാശ് സാറും പ്രകാശ് മൂവി ടോണും ജൂബിലി പ്രൊഡക്ഷൻസും മാരുതി പിക്ചേഴ്സിൻ്റെ തോമിറ്റനും ഇവർ മൂന്നുപേരും ചേർന്നാണ് ഹോളിഡേ മൂവീസ് കോട്ടയത്ത് നിന്ന് പുതിയൊരു കമ്പനിയായിട്ട് വന്നു. പുതിയ കാലങ്ങൾക്ക് ശേഷം മുന്നിൽ 10 വർഷത്തിന് ശേഷമാണ് ഇവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പുതിയ ജനത്തിനെ പുതിയ കാലത്തെ പ്രേക്ഷകരെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടായ കാലത്തിൽ വീണ്ടും സിനിമകൾ പ്രേക്ഷകർക്ക് വേണ്ടി തരാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവരുടെ ആദ്യ ശ്രമം എന്ന നിലയ്ക്കാണ് എവിടെ എന്ന സിനിമ എന്നെ വിശ്വസിച്ചത്. ഞാൻ അത് തന്നെ അല്ലാവുന്ന രീതിയിൽ അത് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരുടെ സൗകര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ സിനിമയിൽ കണ്ടവരെല്ലാം അതിൻ്റെ ടെക്നിക്കൽ സൈഡായാലും മറ്റെല്ലാ സ്ഥലങ്ങളായാലും നന്നായിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെ ഒരേപോലെ പറയുന്നുണ്ട്. കൂടുതൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരുള്ള ഒരു മൗത്ത് പിടിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാം. അവർ പറഞ്ഞെങ്കിൽ മാത്രമേ ഒരുപാട് സിനിമകളുടെ തിരക്കും ഒരുപാട് സിനിമകളുടെ റിലീസിനും ഇടയിൽ ഈ സിനിമ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ജോയി സാർ പറയും. എവിടെ എന്ന ചിത്രം ജനിക്കുവാനുണ്ടായ കാരണം ഞാനിവിടെ അവതരിപ്പിക്കാൻ പോവാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഫിലിം ഫെറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കോട്ടയത്തെ ഫിലിംകാരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് ഉള്ളത് അഞ്ജലി ഹോട്ടലിൽ കൂടെ ഉണ്ടായി. അന്ന് അവിടെ വെച്ച് ഈ ഫിലിം ഫെറ്റേണിറ്റിയുടെ പ്രസിഡന്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ കോട്ടയം ഒരു കാലത്ത് മലയാള സിനിമയുടെ ഈറ്റില്ലമായിരുന്നു. നിങ്ങൾക്കറിയാം നവലോകം പോലുള്ള ചിത്രങ്ങൾ ജന്മമെടുത്തത് കോട്ടയത്ത് നിന്നാണ്. പിന്നീട് ധാരാളം സിനിമകൾ കോട്ടയത്തിൻ്റെതായിട്ട് വന്നു. കോട്ടയത്തെ നിർമ്മാതാക്കൾ, കോട്ടയത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രഗത്ഭരായ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും, സെൻട്രൽ പിക്ചേഴ്സ്, ജിയോ പിക്ചേഴ്സ്, വിമല പിക്ചേഴ്സ്, ജൂബിലി നമ്മുടെ കമ്പനി തന്നെ, സെൻട്രൽ സാജ് ഫിലിംസ്, അങ്ങനെയുള്ള പ്രശസ്തമായ കമ്പനികൾ ഉണ്ടായിരുന്ന ഒരു ഇടമായിരുന്നു കോട്ടയം. പലപ്പോഴും പല പുതിയ ആർട്ടിസ്റ്റുകളെ തന്നെ വാർത്തെടുക്കുവാനായിട്ട്, പുതിയ സംവിധായകരെ വാർത്തെടുക്കുവാനൊക്കെ കോട്ടയത്തിൻ്റെ സിനിമ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ ഒരു പരസ്യം അത് പ്രൊമോട്ട് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രമുഖ പത്രങ്ങളെ ശോഭന ചേച്ചിയുടെ പടം വെച്ചിട്ട് കാണുവാനില്ല എന്നുള്ള പരസ്യത്തോടുകൂടിയായിരുന്നു ആ കാലത്ത് ആ സിനിമയുടെ പ്രൊമോഷൻ നടന്നിരുന്നത്. അന്ന് ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ അതൊന്നും അത്ര പോപ്പുലർ ആയിരുന്ന കാലമല്ല. അപ്പൊ മലയാള സിനിമയിലും അങ്ങനത്തെ പരസ്യങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു വിഷമമുള്ളത് എന്നെ സ്നേഹിക്കുന്നവർ മറ്റ് അനാവശ്യങ്ങൾ പറയുന്നതും അസഭ്യവാക്കുകൾ പറയുന്നതും സ്നേഹമുള്ളവരല്ലോ, അത് ശത്രുപക്ഷത്ത് നിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നവരാണ്. അല്ലാതെ എന്നെ സ്നേഹിക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ട് വിഷമിച്ചതിൽ കുറച്ചുപേരെങ്കിലും വിഷമിച്ചു, ഒരു എഡിറ്റഡ് വേർഷൻ കണ്ടവരാണ് വിഷമിച്ചിട്ടുള്ളത്, അതിലെനിക്ക് വിഷമമുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ. എന്തായാലും ഈ ഒരു സിനിമ കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ആസ് എ മദർ, ഒരു അധ്യാപികയും അമ്മയും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ഒരു മെസ്സേജ് ഓരോ കുടുംബങ്ങളിലും എത്തണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ 24-25 സിനിമകളാണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായത്. കുടുംബ പ്രേക്ഷകരിൽ നിന്നും ടെലിവിഷനിൽ നിന്നും വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നും എൻ്റെ കൂടെയുള്ളത് കുടുംബ പ്രേക്ഷകരാണ്. നല്ല ചിത്രങ്ങൾ എന്ന് പറയുന്നു, കണ്ടവരെല്ലാം തന്നെ നല്ല പറയുന്നു. പിന്നെ നിങ്ങളാണ് ഇനി ഇങ്ങനെയുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഒരു ചേഞ്ച് ഉണ്ടാകുവാനായിട്ട് നിങ്ങളുടെ സഹായമാണ് വേണ്ടത്. അതിന് അങ്ങനെ നിങ്ങളെ ആഗ്രഹമൊഴിഞ്ഞ് സഹായിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രേക്ഷകർ ഇതിനകത്ത് ഇത് ഈ പക്ഷിത്രം കാണുവാൻ കയറി വരികയേ ഉള്ളൂ. അങ്ങനെ വന്ന് ഞങ്ങളൊക്കെ അന്ന് ചെയ്തതുപോലെയുള്ള ഒരു നവ ഒരു ഒരു പുതിയ താരനിരയെ സൃഷ്ടിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇതിനെ ഉയർത്തണം. എവിടെ എന്ന് പറയുന്ന ചിത്രം അവരുടെ കാണാതെ പോയ ഭർത്താവിനെ അവർ അന്വേഷിക്കുന്നതോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൂടെ ജിസിയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കുടുംബം, ഭർത്താവ്, മക്കൾ, ഭാര്യ, മുത്തശ്ശൻ, എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരുപാട് ഇമോഷൻസ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം എവിടെ എന്ന സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ജസീൽ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യത്യാസമായി എനിക്ക് തോന്നിയത്
സാധാരണ നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോലീസാവാം, ഒരു വീട്ടമ്മയാവാം, അവർക്ക് സ്ഥായിയായ ഒരു സ്വഭാവം ഉണ്ടാവും. ഒരു പോലീസ് കേസ് അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു രീതിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ജെസ്സിയുടെ ജീവിതത്തിൽ സാധാരണക്കാരിയായിട്ടുള്ള അവരുടെ ചിന്തകൾ എല്ലാം ആ നിലയിൽ മാത്രമാണുള്ളത്. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭർത്താവിനെ കാണാതെ പോകുമ്പോൾ അവർക്ക് എങ്ങനെയാണോ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ആ രീതിയിലാണ് ജെസ്സി അന്വേഷിക്കുന്നത്. ഈ സിനിമ കുടുംബ പ്രേക്ഷകരായ അമ്മമാരായ അല്ലെങ്കിൽ മക്കളുള്ള എല്ലാ അമ്മമാരും അച്ഛന്മാരും അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന മക്കളും കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനമായ ഒരു മെസ്സേജ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയൊരു സിനിമയാണ്, പക്ഷേ വലിയൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ്. ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. സാർ പറഞ്ഞതുപോലെ ചെറിയ സിനിമയെ പ്രൊമോട്ട് ചെയ്യേണ്ടതും ആ സിനിമയിലുള്ള കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും നിങ്ങളൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ കണ്ടവരും ഒക്കെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അത് എൻ്റെ മക്കൾ ബോബിയുടെയും സഞ്ജയുടെയും മനസ്സിൽ കുറെ കാലം മുമ്പ് ഉടലെടുത്തതാണ്. ഇന്ന് വളരെ പ്രസക്തിയുള്ള ഒരു പ്രമേയമാണ് ഇവിടെയിലൂടെ പറയുന്നത്. എത്രയോ കുടുംബങ്ങളിൽ സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ്സിന് അടിമകളാകുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെയിലൂടെ പറയുന്നത്. അതിലവർ ഗർഭിണിയായ സ്ത്രീയായിട്ട് അഭിനയിച്ചു. ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഗർഭിണി ആയിട്ടുള്ള വേഷം ധരിച്ച് ഒരു കയ്യിലൊരു കടലാസുമായിട്ട് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞവർ വീഡിയോ പ്രൊമോഷൻ നടത്തി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അയൺമാൻ എന്ന് പറഞ്ഞ പടത്തിൽ റോബർട്ട് ബ്രൗണി അഭിനയിക്കുന്ന ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഫേസ്ബുക്കിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പലതത്തായിട്ട് ഒരു ഈ മെഷീൻ ഫിറ്റ് ചെയ്ത് ഈ മനുഷ്യന് ഹൃദയമില്ല, സഹായിക്കണം എന്ന് പറഞ്ഞ് അയൺമാൻ 1, 2, 3, 4 ഒക്കെ ഇറങ്ങിയതാണ്. അവരും ഒരു പരസ്യം ചെയ്തതാണ്. ഇത് പരസ്യമായിട്ട് എന്നുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ആണെന്ന് കാണാത്ത രീതിയിൽ വന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് ഞങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്ത ഒരു ശരിക്കും ഒരു പ്രൊമോഷൻ തന്നെ, അതിനുവേണ്ടി ചെയ്തത്. അല്ലാതെ ആരെയും ഇതായിട്ട് ചെയ്തതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അതൊന്നും അറിയിക്കാം. ഒരിക്കലുമില്ല. അത് നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ ഏത് അർത്ഥത്തിലാണ്? ഇതൊരു പരസ്യമാണ്, പരസ്യമായിട്ട് ഉപയോഗിച്ചതാണ്. അത് പരസ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നതെന്നും പിടിയിട്ടതില്ല. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് ആ അർത്ഥത്തിലല്ല. അതിൻ്റെ വേറൊരു കാരണം, അത് അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് ആശി അത് പറഞ്ഞിട്ടുണ്ട് ശരിയായിട്ട്. കാരണം വിശ്വസിച്ചു പോകുന്ന രീതിയിൽ അതങ്ങ് ചെയ്തു, വളരെ നാച്ചുറലായിട്ട് ചെയ്തതാണ്. അത് പടത്തിന്റെ ഒരു പ്രൊമോഷൻ തന്നെയായിരുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് ഒരു വിഷമമുള്ളത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തിയേറ്റേഴ്സ് ഞങ്ങളുടെ പടത്തിൽ പോസ്റ്റർ അടിക്കുമ്പോൾ വലിയ ഒരു താരനിരകളെ ഉള്ള മുഖങ്ങളൊന്നും വെക്കാനില്ല. അതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു പക്ഷേ അതിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നില്ല. അത് വേറൊരു രീതിയിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. ഒരു തിയേറ്ററിൽ ഒരു ഷോയൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യം തന്നെയാണ്. മറ്റു പടങ്ങൾ ഓടണം, എല്ലാ സിനിമകളും ഓടണം. ഞങ്ങളൊക്കെ അതുപോലെ പടങ്ങൾ എടുത്തിട്ടുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു ഷോ ഒരിടത്ത് ഇടുക, അത് തന്നെ പിറ്റേ ദിവസം ടൈമിംഗ് മാറ്റുക, അതൊക്കെ ചെയ്യുമ്പോൾ മാളുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നാളെ ഏത് സമയത്താണ് ഞങ്ങളുടെ പടമെന്ന് ഞങ്ങൾ അറിയില്ല. അവിടെ ചെല്ലുന്ന ഓഡിയൻസ് പോലും അറിയുന്നത് അത് എപ്പോഴാണെന്ന് അവർ തിരക്കി നടക്കണം. അങ്ങനെ ഒരു രീതിയുണ്ട്. കാരണം ധാരാളം പടങ്ങൾ അവർക്ക് എല്ലായിടത്തും ഇല്ലത്, പലയിടത്തും കംപ്ലൈന്റ് ഞങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. ഏത് സമയത്താണ് ഇവിടെ എന്നറിയാമോ? ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്യാൻ അറിയാമാത്ത ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മക്കളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. അല്ല, പത്രത്തിലൊക്കെ നോക്കി മിക്കവാറും ഈ യങ്സ്റ്റേഴ്സ് പുതിയ
തലമുറ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ അല്ലാത്തവരൊക്കെ ഇപ്പോഴും ഞാനൊക്കെ ഇപ്പോഴും തിയേറ്ററിൽ വിളിച്ച് പറഞ്ഞ് പോകുന്ന പാർട്ടി നമുക്കറിയാൻ പറ്റില്ല ഈ ബുക്ക് മൈ ഷോയിൽ വെക്കാനുണ്ട് അപ്പം അങ്ങനെ നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ അത് പഠിക്കാൻ നോക്കിയാൽ വയസ്സുകാലത്ത് ഡ്രൈവ് പഠിക്കുന്ന പോലെ അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേര് കൂടെ വീണ്ടും ഗ്രേറ്റ് മൂവി ഹൗസസ് ഇൻ മലയാളം വിച്ച് ഹാസ് ഗ്രേറ്റ് ഹിസ്റ്ററി ബിഹൈൻഡ് ദ ത്രീ ഓഫ് യു നിങ്ങൾ കമ്മിങ് ടുഗദർ ഓഫ് നിങ്ങൾ മൂന്ന് പേരോട് ഒരുമിച്ച് വന്നത് വലിയൊരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് യു വിലെ പ്രകാശും പ്രകാശ് മോഹിറ്റോടും പ്രത്യേകിച്ച് നിങ്ങളെ മൂന്ന് പേരുടെയും ചിത്രങ്ങൾ ഇപ്പോഴും നിറയുന്നുണ്ട് ഇപ്പൊ അതില് ഒരു പരിധി വരെ പക്ഷെ അത് വലിയ ഗുണം ചെയ്തൊന്നും തോന്നുന്നില്ല എന്നാലും പക്ഷെ ഇനിയിപ്പോൾ പണം കണ്ട് മൗത്ത് പബ്ലിസിറ്റി വന്നാലേ ഉള്ളൂ അതിന് പ്രയോജനപ്പെട്ടുള്ളൂ പെട്ടെന്നൊരു ഒരു ആ മൂന്ന് പേരും കൂടെ ഒന്നിച്ചു വന്നു ഒരു ഒരു ചിത്രം നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ ഇത് ആ ചിത്രം നന്നായിട്ടുണ്ട് മൂന്ന് പേരോട് വന്നിരിക്കുന്നത് പണം നന്നായിരിക്കും നന്നായിരിക്കും ഇപ്പൊ പതുക്കെ പതുക്കെ എല്ലാവരും പറഞ്ഞു ഇതിലെ ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷണൽ വീഡിയോ ആണെന്ന് കൃത്യമായ ഹെഡ്ലൈൻ കൊടുത്ത് അതിന്റെ കണ്ടന്റ് സെക്രിയ എന്ന് പറയുന്ന എന്റെ ഭർത്താവിനെ കാണുന്നില്ല അത് കൃത്യമായിട്ടുള്ള കണ്ടന്റും അതിന്റെ വീഡിയോയുടെ അവസാനം എവിടെ എന്ന് പറയുന്ന സിനിമയാണെന്ന് എഴുതി കാണിച്ച സംവിധാനം കെ കെ രാജുവിന് വരെ എഴുതി കാണിച്ചിട്ടാണ് വീഡിയോ അവസാനിക്കുന്നത് അത് കൃത്യമായിട്ടും ഒരു പ്രൊമോഷണൽ വീഡിയോ മാത്രമായിരുന്നു അത് എൻ്റെ പേഴ്സണൽ ഒഫീഷ്യൽ പേജിലും ഫേസ്ബുക്കിലും എവിടെയെന്ന് പറയുന്ന പേജിലുമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നത് അതിൻ്റെ എഡിറ്റഡ് വേർഷൻസ് പേജിൽ ഒരു സൈബർ ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ എഡിറ്റഡ് വേർഷൻ അതിൻ്റെ ആദ്യവും അവസാനവും ഇൻബിറ്റ്വീനും ഉള്ളതും പലതും എഡിറ്റ് ചെയ്തിട്ടാണ് മറ്റു മാധ്യമങ്ങളിലും ലൈക്ക് ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ളതിൽ പ്രചരിച്ചിരുന്നത് അതിൽ അതിൽ തന്നെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആക്രമണമാണ് നിങ്ങളുടെ തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണ് വാട്ടെവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ എന്നുള്ള ഭീഷണിയോടുകൂടിയുള്ള പല മെസ്സേജസും അതിലുണ്ടായിരുന്നു അത് വലിയ കാര്യമാക്കിയില്ല ആക്ച്വലി അതൊരു തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമായിരുന്നു അതിൻ്റെ പുറകെ ആരോ കേസ് കൊടുത്ത കാര്യം പറഞ്ഞു അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ എനിക്ക് പേഴ്സണലി അങ്ങനെ ആരും കേസ് കൊടുത്തതായിട്ടും കേസ് പോലീസ് ഏറ്റെടുത്തതായിട്ടും ഇതുവരെ ഈ നിമിഷം വരെ ഒരു ഇൻഫർമേഷനും ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊമോഷണൽ വീഡിയോ ഇട്ടു അത് ചിലർ പേടിച്ചു എന്ന് പറയുന്നുണ്ട് അത് നമ്മളോട് സ്നേഹമുള്ളവർ പേടിച്ചു അയ്യോ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതും അസഭ്യ വർഷങ്ങൾ എഴുതുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ സ്നേഹമുള്ളവരാരും അല്ലെങ്കിൽ കരുതലുള്ളവരാരും ഇത്രയും അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കില്ലല്ലോ ഒരു വീഡിയോയുടെ താഴെ ഇത്രയും അസഭ്യ വർഷങ്ങൾ ഒരേ ഗ്രൂപ്പുകാർ തന്നെയാണ് എല്ലാ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഇട്ടു പോകുന്നത് ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു സൈബർ അറ്റാക്ക് ആയിട്ടാണ് അതിന് തോന്നിയത് എന്നോട് പേഴ്സണലി ആർക്കും ഒരു വൈരാഗ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു കണ്ടു സ്ഥിരം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ പേരും അവരുടെ ലിസ്റ്റും എടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് കംപ്ലൈന്റ് കൊടുത്തത് ഈ ഒരു ആക്രമണം സ്ത്രീക്കെതിരെയുള്ള ആക്രമണം ഒന്ന് നിയന്ത്രിക്കണം എന്നുള്ള ഒരു കംപ്ലൈന്റ് ആണ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് തീർച്ചയായിട്ടും അവർ നടപടി എടുക്കുന്നുണ്ട് എടുത്തു തുടങ്ങി മോണിറ്റർ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് മിനിയാണത് കംപ്ലൈന്റ് കൊടുത്തത് അപ്പൊ തൊട്ടുള്ള ഇൻഫർമേഷൻ അല്ല അത് ശരിയായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല അത് വീഡിയോയുടെ ഉള്ള കണ്ടന്റും സെക്രിയ എന്ന് പറയുന്ന എന്റെ ഭർത്താവും കാര്യങ്ങൾ പറയുന്നു അവസാനം എവിടെ എന്ന് പറയുന്ന സിനിമയുടെ ഫുൾ കണ്ടന്റ് അടക്കമാണ് ആ വീഡിയോ അവസാനിക്കുന്നത് ആദ്യം പോസ്റ്റ് ചെയ്തതും അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് എഡിറ്റഡ് വേർഷൻ കുറെ സ്പ്രെഡ് ചെയ്തിരുന്നു എഡിറ്റഡ് ചെയ്തവരുടെ ഡീറ്റെയിൽസ് വരെ അവർ തന്നെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത 100 ഗ്രൂപ്പുകൾ ഇട്ടിട്ടുണ്ട് അതുവരെ പോലീസിനെ നമ്മൾ കൈമാറിയിട്ടുണ്ട് അതെന്താ പറയാ
അത് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ഫോണല്ലേ. അവർക്ക് എന്തിനാ വൈരാഗ്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയോടുള്ള ആക്രമണമാവാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഒരേ ഗ്രൂപ്പ് ആൾക്കാർ തന്നെയാണ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഈ കാണുന്ന എല്ലാ ലിങ്ക്സിലും കമന്റ്സ് കണ്ടിട്ടുള്ളത്.